വലിയ പറമ്പ പഞ്ചായത്തിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ തീരപരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തി. വിനോദസഞ്ചാര വികസനത്തിന്റെ മറവിൽ വലിയ പറമ്പ പഞ്ചായത്തിൽ അനധികൃത റിസോർട്ടുകളും വാണിജ്യ ആവശ്യത്തിനു കെട്ടിടങ്ങളും നിർമ്മിച്ചുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. ഡിവൈഎസ്പി കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത്. വലിയപറമ്പ് പഞ്ചായത്തിൽ അനുമതിയില്ലാതെ അനവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചതായി കണ്ടെത്തി. പഞ്ചായത്ത് മുൻ ഭരണസമിതികളും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇത്തരം കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഒത്താശ ചെയ്തതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കെട്ടിടം നിർമ്മിച്ചതിന് രേഖകൾ ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന് വരുമാനവും ലഭിക്കുന്നില്ല. കടലിനും കായലിനും മധ്യത്തിൽ 30 മീറ്റർ മാത്രം വീതിയുള്ള ഭാഗങ്ങളിൽ പോലും ചെറുകിട റിസോർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കടലിൽ നിന്നും 10 മീറ്റർ മാത്രം അകലത്തിലും ബഹുനില കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിലവിലെ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പറഞ്ഞു. വിജിലൻസിന്റെ സ്പെഷ്യൽ ടീമാണ് ഇന്നലെ വിലൂർമ്പ് പഞ്ചായത്തിനകത്തെ ഈ പറഞ്ഞ കുറെ കെട്ടിടങ്ങൾ പരിശോധനക്കായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മുടെ പുതിയ ഭരണസമിതി വന്ന് 7 മാസക്കാലമാണ് ആയിട്ടുള്ളത്. ഈ പറയുന്ന കെട്ടിടങ്ങളൊക്കെ കഴിഞ്ഞ ഭരണസമിതികളുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നിയമപരമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് എന്നുള്ള രീതിയിലേക്ക് പറയാനുള്ളത്. കന്നുവീട് കടപ്പുറം, തൃക്കരിപ്പൂർ കടപ്പുറം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച റിസോർട്ടുകൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഉടമകൾ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, തുടർ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തു. തീരദേശ നിയമമനുസരിച്ച് പഴയ കെട്ടിടം നിലവിലെ അളവിൽ നിന്ന് വികസിപ്പിക്കാതെ അറ്റകുറ്റപ്രവൃത്തി നടത്താൻ തദ്ദേശീയരായവർക്ക് പഞ്ചായത്ത് മുൻപ് അനുമതി നൽകിയിരുന്നു. ഇത് മുതലെടുത്താണ് പലരും വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.